എല്ലാ കൂട്ടർക്കും പുതിരിയുടെയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ കടം വേണ്ടി പോകാം. ഒരു സോളോസ് ദ്വാരം അങ്ങനെ വെച്ച് ഗെയിം പണം നേരത്തെ പീക്കിലേക്ക് വെച്ച് പിടിക്കണം. അപ്പോൾ അവർ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിരും നമ്മൾ ഈ ഒരു ചാനലാണെങ്കിൽ ഇനി മുതൽ മിത്തങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ അതിന് വേണ്ട മിത്തങ്ങളൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതും. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മിത്തങ്ങളൊക്കെ ഇപ്പം തന്നെ താഴെ പോയി കമൻറ്റ്. അപ്പോൾ കമൻറ്റ് ചെയ്തതിന് മുമ്പായിരും ഓൾഡ് മിത്തങ്ങളൊന്നും ഒരിക്കലും കമൻറ്റ് ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത് എന്നേ പറയുന്നുള്ളൂ. കാരണം നമ്മളൊരു പണ്ടൊക്കെ ചെയ്ത് അതേ മിത്ത് തന്നെ വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തായിരിക്കും. അപ്പോൾ ന്യൂ മെത്തി ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ടായി കമൻറ്റ് ചെയ്യണം. വേറെ എല്ലാവരും മിത്തങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും, ഇല്ല വീഡിയോനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ അടിപൊളി മിത്തങ്ങളൊക്കെ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക, വേറെ ലെവലാക്കോ. ഓക്കെ, എന്നാലും നമുക്ക് വീണ്ടും നമ്മളെ ഗെയിം പ്ലേയിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ വന്നിറങ്ങി ലൂട്ട് കിട്ടാൻ വേണ്ട പാട് നിങ്ങൾ കണ്ടാണ്. രണ്ട് ARM ഗണ്ണാണ് കിട്ടിയത്, ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണ് പോലും കിട്ടില്ല. അതും വീട്ടിനകത്തൊക്കെ മൊത്തം കാലി എൻ്റെ ഗെറീനെ നിങ്ങൾ വേറെ ലെവലിൽ നിന്ന് മനസ്സിൽ വിചാരിച്ച് അവസാനം രണ്ട് ഗണ്ണും തൂക്കി പിടിച്ച് താഴെ നിൽക്കുന്ന ഇനിമിനം അടിക്കാൻ വേണ്ടി ഓട്ടി വന്നാണ്. എന്നാൽ പെരഫിൽ വെച്ചിട്ട് തന്നെ രണ്ടിനം കടിച്ച് പഞ്ഞി കിട്ടും. നോമ്പ് ഈ ഒരു ഗണ്ണാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അപ്ഡേറ്റിന് ശേഷം വേണമെങ്കിൽ ഞാൻ എടുത്ത സമയത്താണ് സ്കോപ്പ് കാണാൻ വേണ്ടി പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപ്ഡേറ്റിന് മുമ്പ് കളിച്ച മാച്ചാണ്, അതുകൊണ്ടാണ് സ്കോപ്പ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണ് സ്കോപ്പ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടായ കമൻറ്റ്, എന്നാൽ എൻ്റെ അറിവിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഈ ഒരു ഏറമോ ഗണ്ണിനൊക്കെ സ്കോപ്പ് എടുത്ത് കളഞ്ഞതെന്ന് അറിയത്തില്ല. എൻ്റെ ഗെറീനെ നിങ്ങളെ ബുദ്ധി വിമാനം തന്നെ അറിയും, വേറെ ലെവലാക്കി കളഞ്ഞു. കാരണം ഡാമേജുകളൊക്കെ കൂടുതലാണെങ്കിൽ അതിനായിട്ട് ഡാമേജ് കുറക്കാൻ വേണ്ടി നോക്കാം. ഒക്കെ ഒരു ഇനിമിയാണെങ്കിൽ എൻ്റെ മോനെ എന്നെ പാസ് ചെയ്ത് പോകുന്നത് അടിക്കാൻ വേണ്ടി നിന്നില്ല, നേരെ ക്രോൺ ഔട്ട് അടിച്ചാലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച്. പിന്നാഴ്ച വേണം, ഫ്രണ്ടിലും ബാക്കിലും എനിമിയാണ്, അതുകൊണ്ട് തന്നെ വേണ്ട, ക്രോൺ ഔട്ട് ചെയ്യണം. അഥവാ പണി കിട്ടിയാൽ രണ്ടടി അടിച്ച ചങ്ങായി പൊട്ടി പോകും, അതുകൊണ്ട് തന്നെ വേണ്ട. നേരെ ഓട്ടി ഫസ്റ്റ് നമുക്ക് സേഫ്റ്റി ബുക്ക് എന്ന് പറഞ്ഞാൽ നേരെ സൈഡ് ഒന്ന് ഒളിച്ചിടണം. അമ്മയാണ് വീടിൻ്റെ മുകളിലേക്കൊക്കെ ഒരു തപ്പിക്കൊണ്ടിരിക്കണം. ഒക്കെ തപ്പടാ തപ്പ് കയറുമ്പോൾ ഇതേപോലെ തുള്ളി വന്ന് അട്ടിച്ചടിച്ച് നല്ല കിടുക്കാച്ചിരിക്കും. അപ്പോൾ കാരണം ടീമേറ്റ് ഒന്ന് നോക്കിയാൽ പെട്ടുപോയി. ആ സൈലൂട്ട് വീടിനകത്ത് കയറാൻ വേണ്ടി നോക്കിയായിരുന്നു എങ്കിൽ അവനെ അങ്ങ് അടിച്ചത് മൂന്നാമതക്കിലും കൂടി സെറ്റാണ്. ഇതിൻ്റെ ഒറ്റ എനിമിയും കൂടി ബാക്കിൽ പിന്നെ ഒന്ന് നോക്കണം. നേരെ ഫ്ലാഷ് ബാക്ക് തൂക്കി എറിഞ്ഞ് ചെക്കനത് ഓട്ടിപ്പോൾ നട്ടിയട അട്ടിയാട്ട് 25-32 വെച്ച് ഡാമേജ്. ഓക്കെ, ഇനി ഒന്ന് നോക്കാം. ക്യാരി അടിക്കല്ലേ മൊത്തം ഡാമേജ് ആണ്. നോക്കുമ്പോൾ അവനാണ് സൈഡിൽ ഓട്ടിപ്പോകും, എന്തായാലും അവൻ്റെ ബാക്കിലേ പോകുന്നില്ല. ചെക്കൻ കൊച്ചി കള്ളനായിരിക്കും, സൈഡിൽ ഒളിച്ചിരിപ്പായിരിക്കും. നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നേരെ ജനാല തുള്ളി പോയി. എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ എൻ്റെ തലവനെ എടുത്തണം. എന്തായാലും നമ്മളൊരു ഡ്രാഗനൊക്കെ വെച്ചാൽ അവനെ അങ്ങടിച്ച് തീർത്തു. നാലാമത്തെ കില്ലും കൂടി സെറ്റണം. ഇതാണ് നമ്മളൊരു എനിമിനെ അടിച്ച് തീർത്ത് ഉടൻ തന്നെ. ഓക്കെ, എനിമിനെ അടിച്ച് തീർത്ത് ഉടൻ തന്നെ അല്ല, എനിമിനെ അടിച്ചേന് അപ്പം തന്നെ അവനെ പിന്നാലെ ഓടിപ്പോകാൻ വേണ്ടി നിൽക്കരുത്. കാരണം അവൻ കുറച്ച് ഫ്രണ്ടിലാണ്, അവൻ്റെ ബാക്കിലാണ് നമ്മളുള്ളതെങ്കിൽ പിന്നെ വിചാരിക്കാം. അതല്ല കുറച്ച് ഫ്രണ്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് അവൻ ഇവിടെയും കവർ ചെയ്ത് തരും. ഇവൻ ചെയ്ത പോലെ അടിക്കാനുള്ള എല്ലാ ചാൻസും. അതുകൊണ്ട് തന്നെ ഒന്ന് വളഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അവനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. ഒന്ന് ചെരിഞ്ഞൊക്കെ ഓടിയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുക, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ തല അവൻ എടുക്കുന്നതായിരിക്കും. എന്നാലും ആ കില്ലും കൂടി കംപ്ലീറ്റ് ആക്കി നാലാമത്തെ കില്ലും കൂടി നമ്മൾ ഇങ്ങനെ എഴുതും. നമ്മൾ ഒരുത്താണെങ്കിൽ ലോങ് റേഞ്ച് അടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, കിട്ടുമോ കിട്ടുമോ, നേരെ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ആണ്. നോക്കുമ്പോൾ അവനാണ് ഗുവാട്ട് ഓക്കെ സെറ്റ് തരണം. അടിച്ചടിച്ച് എൻ്റെ മോൻ അവൻ ഒറ്റ അടി അടിച്ചിടും. വേറെ ലെവൽ എനിക്ക് ഡാമേജ് കിട്ടി, എന്നാൽ പുക പോകുന്ന ഗണ്ണാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. അവൻ ഡൗൺ ആയി നോക്കുമ്പോൾ അവൻ്റെ ടീമേറ്റ് ഒരു പരിസരത്ത് ഉണ്ടാവുള്ള എല്ലാ ചാൻസുകളോടും സ്ട്രെയിറ്റ് ആയിട്ട് ഓടിപ്പോണ്ട്. എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? നമുക്ക് ചുറ്റി വളഞ്ഞ് പോകാറ് നേരം ചുറ്റി വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ അവൻ്റെ ടീമേറ്റ് ചെക്കനെയും കാണാൻ വേണ്ടി പറ്റുന്നില്ല, അവൻ്റെ ടീമേറ്റും കാണാൻ വേണ്ടി പറ്റില്ല, ഒരു ഗ്ലൂ ആൾ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് റിവ്യൂ ചെയ്ത് വിട്ടും, അടിപൊളി. എവിടെ പോയി? ഓക്കെ, റിവ്യൂ ചെയ്ത വിടാളം, ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ചെക്കൻ ഇവിടെ തന്നെ. പാവം ചെക്കൻ വെറുതെ തെറ്റിദ്ധരിച്ചു, ലാൻഡ് മേലെ വെച്ച് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കനാരിയുടെ ഓക്കെ അഞ്ചാമത്തെ കില്ലും കൂടി സെറ്റാണ്. എന്നാലും അവനെ ഗണ്ണെടുക്കാൻ നോക്കും, അവൻ്റെ ഗണ്ണാണെങ്കിൽ എൻ്റെ അവൻ്റെ ഡ്രാഗനോ വേറെ എനിക്ക് തോന്നി. അതുപോലത്തെ ഏതോ ഒരു ഗണ്ണണം, കാരണം ഒരടി കൊണ്ടില്ല, അപ്പം തന്നെ നല്ല ഡാമേജ് ആണ്. അതുകൊണ്ട് ആ ഒരു ഗണ്ണിങ് എടുത്ത് ഡ്രാഗനോ വേറെ ലെവലല്ല, ഇല്ല നമ്മൾ SVD മാം വേറെ ലെവലായിരുന്നു. നേരെ അങ്ങ് തൂക്കി അവൻ്റെ ടീമേറ്റിനെ തപ്പി പിടിച്ച് താഴത്തോട്ട് വരെ പോയി. നോക്കുമ്പോൾ അവനെ കാണാൻ വേണ്ടി പറ്റില്ല, അവൻ്റെ ടീമേറ്റ് ഒരു പരിസരത്തേ ഇല്ലായിരുന്നു. എന്നാൽ അവനെ വിട്ടു നോക്കുമ്പോൾ സൈഡിലോട്ട് വെച്ച് പിടിക്കുക, എന്തോ സാധനം വീണ പോലെ തോന്നും, എനിമയാണ് എന്നാണ് എനിക്ക് തോന്നി. നോക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പ് വീണത് ഓക്കെ ഡ്രോപ്പ് അല്ല, വിട്ട് കളഞ്ഞ് നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ മൊത്തം ഗ്ലോ ആണ്. യാ മോനെ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. നോക്കുമ്പോൾ അവിടെ ലൂട്ടെടുക്കുന്നു, ലൂട്ടെടുക്കുന്നു, അട്ടി അട്ടി വേറെ ഒരുത്തുണ്ടോ. നോക്കുമ്പോൾ കണക്കാര് ഗ്ലൂ ആയിട്ട് പക്ഷെ കിട്ടുന്നുണ്ട്. നോക്കായ അവനെ കില്ലടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ അവൻ്റെ ടീമേറ്റായിരുന്നു ചെക്കൻ്റെ ടീമേറ്റിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു ബിഗ് സലൂട്ട് കൊടുക്കുന്നു. കാരണം അവൻ്റെ ടീമേറ്റ് നോക്കായി ഉടൻ തന്നെ ഗ്ലൂ ആയിട്ട് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം അവൻ അടി കിട്ടിയിട്ട് പോലും അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങില്ല, നിന്ന് അടി വാങ്ങി രണ്ടും കൂടി ഒരുമിച്ചിട്ടത് അടുത്ത മാച്ചിലേക്ക് ഒരുമിച്ച് പോകണം. ഒരു സിറ്റുവേഷനും കൂടി അവൻ ഒരുക്കി തന്നു. എന്തായാലും വേറെ ലെവലിൽ അവൻ്റെ
ടീമേറ്റിനെ അവനെ കളി കണ്ട് വെറുതെ സമയം കളിപ്പിച്ചില്ല നോക്കുമ്പോൾ ഒരുത്തണം എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നി ഇത്രയും വലിയൊരു അടിയൊക്കെ നടന്നതിന് ഉറപ്പായിട്ടും പല സ്ഥലത്തു നിന്ന് എനിമീസൊക്കെ ഇങ്ങനെ ഒട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറപ്പായിട്ട് താഴത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എവിടെയും ഈ പരിസരത്ത് എവിടെയെങ്കിലും എനിമി നമ്മളെയും എയിമേയും നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് മാത്രം ഇറങ്ങാൻ വേണ്ടി നോക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കില്ല് കിട്ടിയത്. എന്തായാലും നമുക്ക് നോക്കാം ഇവരൊന്നും പോരാ, വേറെ എനിമീസൊക്കെ ഒരു പരിസരത്ത് ഉണ്ടായി. എന്നാലും നമുക്ക് ലൂട്ട് എടുക്കാം. ലൂട്ട് എടുക്കുന്നതിന് മുമ്പായി ഗണ്ണു പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ മോനെ കിട്ടിയില്ല, മോനെ വിചാരിച്ച പോലെ ഒക്കെ ചെക്കനെ തലയിൽ നോക്കി നിൽക്കണം. ഒരു വൺ ടൈം അടിക്കാനും നേരം നോക്കിക്കൊണ്ടിരിക്കണം. നോക്കുമ്പോൾ ചെക്കൻ തല കാണിക്കുന്നില്ല. ഓക്കെ നമുക്ക് കിട്ടും പിന്നെ ഒരു കിട്ടിക്കാച്ച് വൺ ടൈം കൊണ്ട് അടിച്ചു. ഒമ്പതാമത്തെ കില്ലും കൂടി നമ്മളിങ്ങനെ തോക്കിയിടും. ഓക്കെ എന്നാലും ലൂട്ടെടുക്കണം ലൂട്ടിങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണം, വിട്ട് പോയിട്ടുണ്ട്, ഒന്ന് ഓർപ്പിക്കണം, ലൈക്ക് അടിച്ചേക്കണേ, മിന്നിച്ചേക്കണേ, നിങ്ങളത്രയും നിങ്ങളൊക്കെ മാർക്ക് ചെയ്യണേ എന്ന് കാണാം. ലൈക്കാണ് മോനെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും. മാക്സിമം ഒന്ന് ഷെയറൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ വേറെ ലെവലാണ്. അതൊന്നും പറയണ്ട എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യലോ, നിങ്ങൾ വേറെ ലെവലല്ലേ. ഓക്കെ എന്നാൽ നമുക്ക് ലൂട്ടിങ്ങളൊക്കെ എടുത്ത് നേരെ ഫ്രണ്ടിനോട് വെച്ച് പിടിക്കണം. കാരണം പീക്ക് തരണം, മൊത്തം കില്ലും കിട്ടാൻ വേണ്ടി പോകുന്നു. നോക്കുമ്പോൾ സോണും കൂടി പീക്കിലും ഒക്കെ ഒരു തുള്ളി വരുന്നു. അവൻ്റെയും കൂടി വൺ ടൈം നേരം നോക്കിക്കൊണ്ടിരുന്നു. അവനെന്നെ കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് എന്നെ കണ്ടില്ല, നോട്ടി വരുന്ന തുള്ളി തുള്ളി വരുന്നോണ്ട് എന്നെ കിട്ടില്ല. നമ്മൾ സൈഡിലും കൂടി എനിമിടും, പെട്ടെന്ന് അടിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് കാണാം. ഇവനടിച്ച് തീർത്തില്ലെങ്കിൽ ഇവൻ അഥവാ ഗ്ലൂ ആയിട്ട് അതിനെ ഉറപ്പായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സമയം ഫൈറ്റ് നടക്കും. ആ ഒരു സമയത്ത് സൈഡിലത്തെ എനിമിയും കൂടി ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലെ എനിമിയും കൂടി കയറി വരാനുള്ള എല്ലാ ചാൻസും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആയിട്ട് കില്ല് നമ്മളെടുത്ത് ലൂട്ട് എടുത്ത് നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ എനിമിനെ കാണും, പക്ഷേ അവനെ കാണാൻ വേണ്ടി പറ്റില്ല. നോക്കുമ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ പൊരിഞ്ഞടി എൻ്റെ ആ മോനെ ഓസിക്കില്ല, ഒരു ഓസിക്കില് പോലും കിട്ടിയില്ല. ഒരു വഴി നോക്കുമ്പോൾ ഒരു തരം ഓട്ടിപ്പോ അട്ടിക്കട്ടിക്ക് കിട്ടിയില്ല, അതും പോയി. ഓക്കെ നല്ല ബാക്കത്തെ വീട്ടിലും കൂടി എനിമിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കയറി അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ ആ ഓട്ടിപ്പോയി. മോനെ നീ ചെയ്ത് തെറ്റി, ഡ്രാഗനോയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി ഫുൾ മെഡിക്കറ്റ് അടിച്ചിട്ട് വേണ്ടേ ഓടാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടത്തില്ലേ. എന്നാലും പതിനൊന്നാമത്തെ കില്ലും കൂടി നമ്മളിങ്ങനെ തൂത്തിണ്ട്. ഇനിയൊരു മൂന്ന് പേരും കൂടി ബാക്കിൽ ഓക്കെ ഒരുത്തണമെങ്കിൽ ആ ഒരു സിമെൻ്റ് വീടിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എല്ലാവരും തന്നെ സോളോവാസ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മളിപ്പോൾ സോളോവാസ്റ്റ് ജോ കളിക്കാൻ വേണ്ടി പോകുന്ന സമയം അത് തന്നെയാണ്. എല്ലാവരും തന്നെ സോളോവാസ്റ്റ് ജോ കളിക്കുന്ന പ്ലേയേഴ്സാണ് കൂടുതലും വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ നമുക്ക് നോക്കാം. എല്ലാവരും തന്നെ അവൻ്റെ ടീമേറ്റിനെ വിട്ട് കൊടുക്കുന്ന ഒരു അവസരം. നിങ്ങൾ ഒരുത്തരടിച്ച് ഓക്കെ വൺ ടൈം വേറെ ലെവലും കിട്ടിക്കാച്ചൊരു വൺ ടൈം കൂടി കയറി. എന്നാലും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ്. അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ആ ഒരു സിമെൻ്റ് വീടിനകത്തുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും മെഡിക്കറ്റ് എടുക്കാൻ നേരം മെഡിക്കറ്റുകളെ കട്ടിച്ച് കയറി നോക്കുമ്പോൾ അവരുടെ ടീമേറ്റ് ഇറങ്ങും. ആ സിമെൻ്റ് വീടിനകത്ത് നിന്ന് ഇറങ്ങുന്നേ ഇല്ല. ഓക്കെ നോക്കാം, എന്തായാലും സോണി വരുന്നില്ല. ചെക്കൻ ഇറങ്ങാതെ ഇവിടെ പോകാൻ നമുക്ക് തന്നെ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനീ വെയിറ്റ് ചെയ്ത് നിന്ന് തോക്കുമ്പോൾ ചെക്കനെ കാണാൻ വേണ്ടി പറ്റില്ല. ചെക്കൻ ആ ഒരു സൈലൂട്ട് ഇറങ്ങി ഓടിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം 10-12 സെക്കൻഡും കൂടി ബാക്കി, എന്നിട്ട് കൂടി അവനെ ഒരു നേല പോലും ഇല്ല കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഓട്ടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എത്തി നോക്കുന്നെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. മിക്കവാറും അവൻ സൈലൂട്ട് രക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ എന്നാൽ അവനെ നോക്കിക്കൊണ്ട് തന്നെ മിക്കവാറും എനിക്ക് പണിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്കും സോണിനകത്തോട് പതിയെ പതിയെ കയറണം. നേരെ അവനീ നോക്കി നോക്കി ഓട്ടിപ്പോവുകയാണ്. കാരണം ഓരോ കില്ലും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവനെ നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കണം. ഇവൻ എലിമെൻ്റായി പോയെന്നും എന്തായാലും കാണാൻ വേണ്ടി പറ്റില്ല. മിക്കവാറും അവൻ സൈലൂട്ട് വെച്ച് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ കിട്ടിയില്ല. നോക്കുമ്പോൾ ഇതേ മോനെ സൈലൂട്ട് ഇറങ്ങി ഒരുത്തിന് ഓട്ടിപ്പോകുന്നുണ്ട്. ഓക്കെ ഞാൻ മാച്ച് കളിക്കുമ്പോൾ കണ്ടില്ല, എന്നാലും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതേ മോനെ ഓട്ടിപ്പോന്ന് കണ്ട് മോനെ അടിച്ച് വേറെ അല്ല പ്രണവം. ഓക്കെ അങ്ങനെയാണ് തോന്നുന്നു പേര് കണ്ടത്. മലയാളിയാണ്. ഓക്കെ ആരാൽ നമുക്കത് 13-ാമത്തെ കില്ലും കൂടി സെറ്റിൻ്റെ ഒറ്റ എനിമയും കൂടി ബാക്കിയുള്ളൂ. വേറെ ലെവലിൽ സാധനം. ഓക്കെ നോക്കാം നോക്കി ഇനി അവനെവിടെയാണോ എന്ത്. ഇതിലും ചെറിയൊരു സോണാണെങ്കിൽ പിന്നെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. ഇത്രയും ഒരു സോണും കൂടി വരാനും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും അവനെ ഏതെങ്കിലും ഒരു മൂലക്ക് പോയി ഒളിച്ചിരിപ്പാണ്. ഒരു വീടിൻ്റെ അകത്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, മരത്തിൻ്റെ ബാക്കിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, ആ ഒരു ടവറിൻ്റെ ബാക്കിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ പോയി തപ്പാനാണോ എന്നോ. എന്നാലും ഫസ്റ്റ് നമുക്ക് മുകളിൽ നോക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ എന്നാലും വീടാണെങ്കിൽ മൊത്തം കവറാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തില്ലെന്ന് ഉറപ്പാണ്. എന്നാലും താഴെ നോക്കാനും നേരെ താഴത്തോട്ട് വെച്ച് പിടിക്കണം. കൊച്ചിക്കള്ളൻ എവിടെ പോയി ഒളിച്ചിരിപ്പാണോ എന്നും മെഡിക്കറ്റ് അടി ജയിക്കണോ എന്തോ ചെക്കൻ്റെ പ്ലാൻ. എടാ ഒന്ന് ഓട്ടി വാടാം, എവിടുന്നെങ്കിലും ഓട്ടി വാടാറ് നോക്കുന്ന സമയത്ത് അവനെ കാണാൻ വേണ്ടി പറ്റില്ല. നോക്കുമ്പോൾ ചെക്കൻ ഫയർ ചെയ്ത് വേറെ അല്ല അവന്, ചെക്കൻ വേറെ അല്ല അവരാണ്. ചെക്കൻ സോണിൻ്റെ അകത്തോട്ട് പോലും കയറില്ല, പക്ഷെ ചെക്കൻ ഫയർ ചെയ്ത് കാണിച്ചതും ചെക്കൻ്റെ ഒരു സ്നേഹമേ വേറെ അല്ല. ഓട്ടി ഓടും ചെക്കൻ്റെ ബാക്കിൽ സോണ്, ഞാനിവിടുന്ന് ഡാമേജ് കൊടുക്കും. എൻ്റെ ആ മോനം എന്തൊക്കെ പരീക്ഷണങ്ങളാണ്. നോക്കുമ്പോൾ ചെക്കനത് വെയിറ്റിംഗ് അടിച്ചൊരു ഹെഡ് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാണ് സ്കോപ്പിംഗ് ചെയ്ത് അടിക്കാം. നോക്കുമ്പോൾ ഒറ്റ ഒന്ന് കിട്ടില്ല. ഓക്കെ ചെക്കൻ നമുക്ക് ഹാൻഡ് കണ്ടാട്ടം നോക്കിക്കോളാം. നേരെ ഹാൻഡ് കണ്ട് വിട്ടു. എന്നാലും ആ ഒരു കില്ലും കൂടി എടുത്തു. പിന്നെ ഹാൻഡ് കണ്ട് വെറുതെ എടുത്തുകൊണ്ട് നടന്ന ഒരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് ലാസ്റ്റിൽ ആ ഒരു കില്ലും കൂടി അങ്ങ് എടുത്തു. ഓക്കെ എന്നാൽ നിങ്ങൾക്കറിയാവുന്ന മിത്തങ്ങളൊക്കെ താഴെ കമ്മ്യൂണിറ്റ് മാത്രം പോകാൻ വേണ്ടി നോക്കുക. കാരണം മിത്തൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാം, ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.